ഹായ്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നതാണ് ഓൺലൈനിൽ കൂടി OET അല്ലെങ്കിൽ IELTS പഠിക്കുക എന്നുള്ളത്. ഇതുപോലെ ഓൺലൈനായിട്ട് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകാം. ഇനി നിങ്ങൾ ഓൺലൈനായി IELTS അല്ലെങ്കിൽ OET പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. പല രീതിയിലുള്ള ക്ലാസ്സുകളുണ്ടാകും. ഗ്രൂപ്പ് ക്ലാസ്സസ് ഉണ്ടാകാം, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ടാകും. പിന്നെ കേട്ടിരിക്കുന്നത് 200 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, 300 മണിക്കൂറിൻ്റെ ക്ലാസ്സസ്, 350 മണിക്കൂറിൻ്റെ ക്ലാസ്സസ്. ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് ഗ്രൂപ്പാണോ ഇൻഡിവിജ്വൽ ക്ലാസ്സാണോ. ഇനി നമുക്ക് 350 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവർ പറയുന്നുണ്ട് 60 മണിക്കൂറിൻ്റെ ഗ്രാമർ, 100 മണിക്കൂറിൻ്റെ ലിസണിങ്, 120 മണിക്കൂറിൻ്റെ റീഡിങ്. ഇതൊക്കെയും തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല എന്നവർ പറയുന്നുണ്ട്, ബട്ട് ലൈവ് ക്ലാസ്സസ്സാണ്. ഇതിൽ ഇൻഡിവിജ്വൽ ട്രെയിനറിനെ പറ്റി അവർ മെൻഷൻ ചെയ്യുന്നതേയില്ല. ഇത് ലൈവാണ്, റെക്കോർഡഡ് സെഷൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അതിലൊരു ഇൻഡിവിജ്വൽ ട്രെയിനർ ഉണ്ട് എന്നും അവർ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതെന്താണ്? ഉറപ്പായിട്ടും ഇതൊരു ഗ്രൂപ്പ് ക്ലാസ്സസ്സാണ്. ഇനി മറ്റൊന്ന്, ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണെന്ന് പറയുന്നു. നിങ്ങളുടെ ഡ്യൂട്ടി ടൈം അനുസരിച്ച് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഓൾറെഡി അവർക്കുള്ളത് 3 ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ലോട്ടാണ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ്. നമുക്ക് ക്ലാസ് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ലോട്ടിൽ കയറണം. ഇതാണോ ഫ്ലെക്സിബിൾ ടൈമിംഗ്? ഇനി ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് നിങ്ങളവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ലായിരിക്കും, പകരം നമുക്ക് വാട്സപ്പ് മെസ്സേജാണ്. വാട്സപ്പ് മെസ്സേജിനകത്ത് അവർ വോയിസ് നോട്ടും ഒരു മെസ്സേജ് ഡീറ്റെയിൽസും എത്ര അവേഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും അയക്കുന്നത്. ഈ വോയിസ് നോട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ഇമ്പ്രസ്ഡ് ആവും, ബിക്കോസ് അതിനകത്ത് അവർ പറയുന്നത് 60 മണിക്കൂറിൻ്റെ ഗ്രാമർ ക്ലാസ്, 100 മണിക്കൂറിൻ്റെ ലിസണിങ്, 120 മണിക്കൂറിൻ്റെ റീഡിങ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ തുകയ്ക്ക് കിട്ടുമോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റിയലി ഇമ്പ്രസ്ഡ് ആണ്. അതിൻ്റെ കൂടെ 65 മണിക്കൂർ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പോഴും അവർ പറയുന്നത് ഇതൊരിക്കലും റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല, ലൈവ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും അവർ ഇൻഡിവിജ്വൽ ട്രെയിനർ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായിരിക്കും ഈ ക്ലാസ്സുകൾ. ഇനി റൈറ്റിങ്ങിൻ്റെ ഡിസ്കഷൻ പറയുന്നുണ്ട്. ഒരു കേസ് നോട്ട് വെച്ച് അതിനകത്ത് ഏതൊക്കെ ഡാറ്റാസ് സെലക്ട് ചെയ്യണം, അതെങ്ങനെ അറേഞ്ച് ചെയ്യണം, അതിനകത്ത് ഏതൊക്കെ ഗ്രാമർ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന്, അത് കഴിഞ്ഞ് കേസ് നോട്ട് അയച്ചു തന്ന് നമ്മളോട് പറയാണ് എഴുതുക. ഇങ്ങനെ എഴുതിയത് കൊണ്ട് എനിക്ക് എന്ത് ഗുണം? ഇനി ഇങ്ങനെ എഴുതിയ ഒരു ലെറ്റർ അവർ പറയുന്നു നിങ്ങൾ അയച്ചു തരൂ, ഞങ്ങളത് ഇൻഡിവിജ്വലി കറക്റ്റ് ചെയ്തു തരാം. ഇങ്ങനെ എഴുതിയ ഒരു ലെറ്ററിനകത്ത് എന്ത് തെറ്റ് വരുത്താനാണ്? ഇനി അടുത്ത ഒരു കാര്യം, അഡ്മിഷൻ ക്ലോസ്ഡ് ആയി, ഇനി അടുത്ത ക്ലാസ് ജാൻവരി ഫെബ്രുവരി ക്ലാസ്സുകളാണ് അവൈലബിൾ, അതിന് നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യൂ. ഇനി എന്തുകൊണ്ട് അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നു? ഇത് ഒരു ട്രെയിനർ മാത്രമായിരിക്കും. അപ്പോൾ ഈ ട്രെയിനറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് 100-200 മാത്രമാണ്, അതും ഒരു ഗ്രൂപ്പ് ക്ലാസ്. അല്ലാത്ത പക്ഷം ഒരു ഇൻഡിവിജ്വൽ ട്രെയിനറിന് എടുക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ 8-10 ആണ്. ഇനി വാട്സപ്പ് വഴി മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണം. ഇൻഡിവിജ്വൽ ട്രെയിനറെ കിട്ടുമോ, ഫ്ലെക്സിബിൾ ടൈമിംഗ് ആയിരിക്കുമോ, 1:1 സെഷൻസ് കിട്ടുമോ, ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ അന്വേഷിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് അവരുടെ ക്ലാസ്സുകൾ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളവിടെ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണെങ്കിൽ മിനിമം 50-100 പേർ ഈ ക്ലാസ്സിലുണ്ടാകും. ഈ സമയത്ത് നിങ്ങളുടെ സ്കിൽസ്, ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ്? ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ക്ലാസ്സസിനകത്ത് പലതരത്തിലുള്ള കുട്ടികളുണ്ടാകാം. ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളായിരിക്കാം. ചില കുട്ടികൾക്ക് റീഡിംഗ് ഒത്തിരി എളുപ്പമുള്ള കുട്ടികളായിരിക്കാം. ചിലവർക്ക് റൈറ്റിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കാം. എല്ലാവരും ഈ ഒരൊറ്റ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ക്ലാസ്സസിനകത്ത് ഒരു ഇൻഡിവിജ്വൽ കെയർ അതൊരിക്കലും ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈ ട്രെയിനേഴ്സിന് അത് കഴിഞ്ഞ് അടുത്ത സ്ലോട്ട്, പിന്നീട് അടുത്ത സ്ലോട്ട്, ഇങ്ങനെ 5-6 സ്ലോട്ടുകൾ ഉണ്ടാകാം. അങ്ങനെ 5-6 സ്ലോട്ടുകൾ ഉണ്ടായാൽ 500-600
കുട്ടികൾ അതിനകത്തുണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കെയർ നിങ്ങൾക്ക് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് OET ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഇൻഡിവിജ്വൽ ട്രെയിനർ ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് അവർ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അതിനുള്ള കറക്ഷൻസ് നമുക്ക് കിട്ടി അതൊരു ഡിസ്കഷനിലൂടെ അത് ബെറ്ററാക്കി ഈ രീതിയിൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇൻഡിവിജ്വൽ ട്രെയിനർ സപ്പോർട്ട്. ഈ ഇൻഡിവിജ്വൽ ട്രെയിനർ സപ്പോർട്ട് എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 1:1 സെഷൻ കിട്ടുമോ? ഗ്രാമർ ക്ലാസ്സസ് ആഡിക്വേറ്റ് ആയിട്ട് കിട്ടുമോ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ ഫോൺ കോൾ വഴി ഡീറ്റെയിൽസ് സംസാരിച്ച് കഴിഞ്ഞ് മാത്രം തീരുമാനമെടുക്കുക. അല്ലാതെ വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട് മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് കാറ്റഗറി ക്ലാസ്സസ് ആണ്. ഒന്നാമത്തേത്, ഒരിക്കലും അവർ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണെന്ന് പറയുന്നില്ല, പകരം മണിക്കൂറുകളാണ് പറയുന്നത്. രണ്ട്, അവർ ഗ്രൂപ്പ് ക്ലാസ്സസ് ആയിരിക്കും എന്ന് പറയുന്നതുണ്ട്. മൂന്നാമത്തേത്, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആയിരിക്കും. ഇതേതും നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽസ് വിളിച്ച് അന്വേഷിക്കുക. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് കൂടെ നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. സോ ഗുഡ് ലക്ക്.